കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സി പി എം നേതാക്കളുടെ അടക്കം സഹായം മൊയ്തീൻകുട്ടിക്ക് ലഭിച്ചതായിട്ടാണ് സൂചന. പോലീസിൽ നേരിട്ട് സ്വാധീനം ചെലുത്തിയതിന് പുറമെ പ്രദേശത്തെ പല സി പി എം നേതാക്കളെയും മൊയ്തീൻകുട്ടി സഹായം അഭ്യർത്ഥിച്ച് പലതവണ കണ്ടു. അതിനിടെ കുട്ടിയെ മുമ്പ് മൊയ്തീൻകുട്ടി പീഡിപ്പിച്ചിരുന്നതായും പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട്. പ്രത്യക്ഷമായ രാഷ്ട്രീയ പ്രവർത്തനമില്ലെങ്കിലും നാട്ടിലെ സി പി എമ്മിന്റെ സ്ഥിരം സാമ്പത്തിക സ്രോതസ്സുകളൊരാളാണ് മൊയ്തീൻകുട്ടി. സ്വർണ്ണക്കച്ചവടക്കാരനായ ഇയാളെ സ്വർണ്ണക്കുട്ടി എന്നാണ് പ്രദേശത്തുകാർ വിളിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രദേശത്തെ രണ്ട് സി പി എം നേതാക്കളെ മൊയ്തീൻകുട്ടി നിരന്തരം സന്ദർശിച്ചിരുന്നു. ഒരു മുൻ പഞ്ചായത്ത് ഭാരവാഹിയും ഒരു ഗൾഫുകാരനുമാണ് ഇവർ. അറസ്റ്റുണ്ടാകില്ലെന്ന് ഇവർ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് വിസ ഉണ്ടായിരുന്നിട്ടും മൊയ്തീൻകുട്ടി വിദേശത്തേക്ക് മുങ്ങാതിരുന്നത്. തൃത്താലയിലെ വീടിനടുത്ത് 10 വാടക ക്വാർട്ടേഴ്സുകൾ ഇയാൾക്കുണ്ട്. ഇതിലൊന്നിലാണ് പെൺകുട്ടിയും അമ്മയും താമസിച്ചിരുന്നത്. ഇതിനു മുമ്പും ഇയാൾ ഈ ക്വാർട്ടേഴ്സിൽ നിന്ന് അമ്മയെയും കുട്ടിയെയും പുറത്തുകൊണ്ടുപോയതായും പീഡിപ്പിച്ചതായും സൂചനയുണ്ട്. സി പി എമ്മിന് മാത്രമല്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും ഇയാൾ സംഭാവന നൽകിയിരുന്നു. ഇക്കാരണത്താൽ പ്രദേശത്ത് നിന്ന് തനിക്കെതിരെ എതിർപ്പുണ്ടാകില്ല എന്നായിരുന്നു മൊയ്തീൻകുട്ടിയുടെ കണക്കുകൂട്ടൽ. സമൂഹമാധ്യമത്തിൽ സമീപകാലത്ത് കത്വ കേസിൽ ബലാത്സംഗത്തിനിരയായി മരിച്ച പെൺകുട്ടിക്ക് നീതി നൽകണമെന്നാവശ്യപ്പെട്ട് ഇയാൾ പോസ്റ്റുകളിട്ടിരുന്നു. ഷാജഹാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.